രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങളിലെ സിഗ്നലുകൾ ചോർത്താനെത്തിയ ചൈനീസ് ചാരക്കപ്പൽ ഇപ്പോൾ നടുകടലിൽ വട്ടം തിരിയുകയാണ്। ഇന്ത്യ അനുമതി നിഷേധിച്ചതോടുകൂടി ശ്രീലങ്കയും ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്। ശ്രീലങ്കൻ തീരത്തേക്ക് എത്തേണ്ടിയിരുന്ന ചൈനീസ് ചാരക്കപ്പലായ യുവാൻ വാങ് 5 ആണ് അനുമതി ലഭിക്കാതെ നടുകടലിൽ ഇപ്പോൾ നട്ടം തിരിയുന്നത്। ഹമ്പൻതോട്ട തുറമുഖത്തേക്ക് വ്യാഴാഴ്ച എത്തേണ്ടതായിരുന്നു ഈ കപ്പൽ। ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മിസൈൽ ബഹിരാകാശ ആണവ കേന്ദ്രങ്ങളിലെ സിഗ്നലുകൾ ചോർത്തിയെടുക്കാൻ ഈ കപ്പലിന് കഴിയും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കിയ കാര്യം। ഈ കപ്പൽ ശ്രീലങ്കൻ തീരത്തേക്ക് അടുത്താൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെയധികം ദോഷം ചെയ്യും। ഇന്ത്യയുടെ ഈ ഒരു ആശങ്കയ്ക്ക് എല്ലാവിധ ബഹുമാനവും നൽകിക്കൊണ്ടാണ് ശ്രീലങ്ക ചൈനയെ ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കുന്നത്। ഇതോടുകൂടി ഇന്ത്യയുടെ കനിവിനായി കാത്തു കിടക്കുകയാണ് ചൈനീസ് ചാരക്കപ്പൽ। എന്നാൽ ഇതിന് ഇന്ത്യ അനുമതി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന। ഈ സമയത്ത് തന്നെ ഇന്ത്യയുടെ മറ്റൊരു ശത്രു രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പലും ശ്രീലങ്കയിൽ നങ്കൂരമിട്ടു എന്നുള്ളതാണ്। പാകിസ്ഥാന് വേണ്ടി ചൈന കഴിഞ്ഞ ജൂണിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലായ PNS തൈമൂറാണ് ശ്രീലങ്കയിൽ എത്തിയ മറ്റൊരു യുദ്ധക്കപ്പൽ। എന്നാൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല। അതിൽ റഡാർ സംവിധാനങ്ങളോ അത് ചോർത്തിയെടുക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യ അക്കാര്യത്തിൽ ആശങ്കപ്പെടുന്നൊന്നുമില്ല। പാകിസ്ഥാൻ്റെ ഈ യുദ്ധക്കപ്പൽ ഈ മാസം 15 വരെ കൊളംബോ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല അവർ ശ്രീലങ്കൻ നാവികസേനയ്ക്കൊപ്പം ചില സൈനികാഭ്യാസങ്ങളും നടത്തും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്। അതിനുശേഷം 15 തീയതിയായിരിക്കും പാകിസ്ഥാനിലേക്ക് ഈ പാക് യുദ്ധക്കപ്പൽ യാത്ര തിരിക്കുക. എന്നാൽ ഈ രണ്ട് കപ്പലുകളും ഒരേ സമയത്ത് ലങ്കയിലെത്തിയത് വളരെ ദുരൂഹമാണ് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ചൈനയുടെ ചാരക്കപ്പലിനെ ഇന്ത്യ തടഞ്ഞതോടുകൂടി ആ ആശങ്കയ്ക്ക് വകയില്ലാതെയായി മാറുകയാണ്. എന്തായാലും ചൈനയുടെ ചാരക്കപ്പലിനെ ഇന്ത്യ ഓടിച്ചതോടുകൂടി ആ ഒരു ആശങ്ക ഇപ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ചൈനയെ എന്നതുപോലെ തന്നെ പാകിസ്ഥാനെയും ഇന്ത്യ പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നുഴഞ്ഞു കയറിയിരുന്നു. അങ്ങനെ ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തിയപ്പോൾ ശക്തമായാണ് ഇന്ത്യ പ്രതികരിച്ചത്. ഇന്ത്യയുടെ മിന്നൽ സേനാ വിന്യാസം പാകിസ്ഥാൻ അപ്പോൾ നേരിട്ട് കണ്ടതാണ്. നിമിഷങ്ങൾക്കുള്ളിൽ, അതായത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കപ്പൽ ഇന്ത്യൻ അതിർത്തി കടന്നപ്പോൾ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ നാവികസേന അവിടെ എത്തുകയും കപ്പലിനെ തുരത്തി ഓടിക്കുകയുമാണ് ചെയ്തത്. ഗുജറാത്ത് തീരത്താണ് പാകിസ്ഥാൻ്റെ അലംഗീർ എന്ന കപ്പലിൻ്റെ സാന്നിധ്യം ഇന്ത്യ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സമുദ്ര നിരീക്ഷണ വിമാനം കപ്പലിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുകയായിരുന്നു. ഇന്ത്യൻ നിരീക്ഷണ സംഘം വളഞ്ഞതോടുകൂടി പരാജയം സംബന്ധിച്ച പാകിസ്ഥാൻ കപ്പലിന് ഉടൻ തന്നെ പിൻവാങ്ങേണ്ടിയും വന്നു. റഡാറുകളുടെ സഹായത്തോടുകൂടിയാണ് കപ്പലിൻ്റെ സാന്നിധ്യം ഇന്ത്യ തിരിച്ചറിഞ്ഞത്. ഇന്ത്യയുടെ മിന്നൽ വേഗതയിലുള്ള ഇടപെടൽ പാക് നാവികസേനയെ ഞെട്ടിച്ചു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പാക് കപ്പലിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ കോസ്റ്റ് ഗാർഡിൻ്റെ വിമാനങ്ങൾ ആലംഗീറിനെ ചുറ്റി വളയുകയും ധോണിയൻ്റെ കമാൻഡ് സെൻ്റർ അതിർത്തി മേഖലയിൽ തുടരുന്നത് എന്തിനാണ് എന്ന് ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ആലംഗീറിൻ്റെ ക്യാപ്റ്റൻ ഈ ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതോടുകൂടിയാണ് ഇന്ത്യൻ വിമാനങ്ങൾ കപ്പലിന് അടുത്തുകൂടെ താഴ്ന്നു പറന്നുകൊണ്ട് ഭീഷണി മുന്നറിയിപ്പ് നൽകിയത്. ഇന്ത്യൻ സമുദ്രതീരത്തെ മൂല്യ വസ്തുക്കളുടെ അന്വേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാകാം ഗുജറാത്ത് തീരത്ത് ഈ കപ്പൽ എത്തിയത് എന്നാണെന്ന് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇപ്പോൾ ലങ്കയിലെത്തിയ പാകിസ്ഥാന്റെ തൈമൂറിന് ബംഗ്ലാദേശ് ഗവൺമെന്റ് ചിറ്റഗോങ് തുറമുഖത്ത് നങ്കൂരമിടുന്നതിന് അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്നാണ് കൊളംബോയിൽ നങ്കൂരമിടേണ്ടി വന്നത്. ചൈന നിർമ്മിച്ചു നൽകിയ ഈ കപ്പൽ ജൂൺ 23 പാകിസ്ഥാൻ നാവികസേനയ്ക്ക് കൈമാറപ്പെട്ടത്. യാത്രക്കിടെ മലേഷ്യ, കംബോഡിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം പാകിസ്ഥാൻ്റെ ഈ യുദ്ധക്കപ്പൽ സൈനിക അഭ്യാസം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങുന്ന 4 പടക്കപ്പലുകളിൽ 2-ാമത്തേതാണ് തൈമൂർ. 2 നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഇതിനിടയിലാണ് ഈ യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.